എൻ്റെ പേര് അനു എന്നാണ്. ഞാൻ അഹമ്മദാബാദിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ വീഡിയോയിൽ വരാനായിട്ട് കാരണം ഞങ്ങൾക്കാർക്കും നാട്ടിലേക്ക് പോകാനായിട്ട് ഇതുവരെ ഒരു മാർഗങ്ങളായിട്ടില്ല. മുന്നേ ഞങ്ങളുടെ അടുത്ത് രാജ്കോട്ട് നിന്ന് ഇവിടെ നിന്ന് ട്രെയിൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. 16-ാം തീയതി ആയപ്പോൾ തൊട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുകയാണ്. 15-ാം തീയതി തൊട്ടേ പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ആ ട്രെയിൻ എന്തോരോ അപ്രൂവ് ആയില്ല എന്നാണ് ഇപ്പൊ അറിയുന്നത്. രാജ്കോട്ടിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ ഉണ്ടാവായിരിക്കും. വഡോദരയിൽ സൂരത്തിലൊക്കെ സ്റ്റോപ്പ് ഉണ്ട്, പക്ഷെ അഹമ്മദാബാദിൽ അതിന് സ്റ്റോപ്പ് ഇല്ല. ഈ ട്രെയിൻ വേണ്ട, കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ വരെ പോകാൻ തയ്യാറാണെങ്കിൽ അഹമ്മദാബാദിൽ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ട്രെയിനിന് വേണ്ടിയിട്ട് ടിക്കറ്റ് പോലും കിട്ടുന്നില്ല. പിന്നെ ഞാൻ വീഡിയോയിൽ വരാനായിട്ടുള്ള കാരണം, ഞാൻ 1-ാം തീയതി മുതൽ ഓടുന്ന 200-ഓളം ട്രെയിനുകളിൽ അഹമ്മദാബാദിൽ സ്റ്റോപ്പുകൾ ഇല്ലയെന്നും ഗുജറാത്തിൽ നിന്ന് ട്രെയിൻ ഇല്ലയെന്നാണ് അറിഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാനിവിടെ ഒരു അക്കാഡമിയിലേക്കാണ് ജോലിക്ക് വന്നത്. ഏത് കാലത്താണ് തുറക്കാന്നുള്ളത് അറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും കോവിഡ് കൂടി നിൽക്കുകയാണ്. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എനിക്കിവിടെ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് കേരള സമാജത്തിൽ നിന്നാണ് എനിക്ക് അരിയൊക്കെ തന്നത്. എൻ്റെ കയ്യിൽ ഇത്രേ ആട്ടയാണുള്ളൂ. അവർ തന്ന അരിയിൽ എൻ്റെ കയ്യിൽ ഇത്രേ അരിയെ ബാക്കിയുള്ളൂ. 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കടലുള്ളത്. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അവര് ബിസ്ക്കറ്റ് വെള്ളമാണ് കഴിക്കുന്നതെന്നാണ്. ഞാനും 3 ആഴ്ചയായിട്ട് 1 നേരമാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന അറിയില്ല. ഞങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരായിട്ട് എല്ലാവരും എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഞങ്ങളിവിടെ സ്റ്റക്കാണ്. ഇനി 50,000 രൂപ നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നാലും ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാലും ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോലും ആരുമില്ല. ഞങ്ങൾക്ക് ഇനി പൈസ വേണ്ട. ഞാൻ എനിക്ക് സംഘടനയിൽ നിന്ന് പൈസ തന്നു ടിക്കറ്റ് ഇടാൻ നാട്ടിലേക്ക്, പക്ഷെ ടിക്കറ്റ് പോലും കിട്ടുന്നില്ല. റിജക്റ്റായി പോവാണ് ഇവിടെയാണെന്നുള്ള അഹമ്മദാബാദിലുള്ളൊരു നോൺ കണ്ടെയ്ൻമെന്റ് സോണിലായിട്ട് പോലും ടിക്കറ്റ് റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ നാട്ടിലെത്തിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം, ഞങ്ങളെ സഹായിക്കണം. എന്നെ പോലെ ഇവിടെ ഉള്ള 1000-ക്കണക്കിന് മലയാളികൾക്ക് വേണ്ടി കൂടിയാണ് ഞാനീ പറയുന്നത്. ഇവിടെ മാത്രമല്ല, ലോകത്തിൽ എവിടെയും മലയാളികൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയെങ്കിലും എത്തിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം.